ഇല്ലല്ലോ. അപ്പൊ നോക്കി തിരിക്കുകയായിരുന്നു അപ്പൊ അവൻ. അപ്പൊ ഇന്ന് അങ്ങനെ എങ്ങനെയൊക്കെയോ അവസാനം ഇപ്പൊ 6 മണിയായപ്പോ സമയം ഉണ്ടായിരുന്നില്ലേ, അപ്പൊ ഡ്രോസ് വെക്കാൻ പറഞ്ഞപ്പോ ചേട്ടയെ സമ്മതിക്കാൻ പറ്റിയില്ല. ഡ്രോസ് ഇട്ടാലേ ആരെങ്കിലും ജയിക്കാൻ പറ്റുള്ളൂ അറിയാം. നാളെ ആണെങ്കിൽ ഇതിന്റെ പകുതി കളിച്ചാൽ അത് ദൈനം ചെയ്യും. ഇന്ന് തന്നെ കുറെ ദിവസം കുറെ നേരം നിന്നു. അപ്പൊ നാളെ എങ്ങനെയാ ദൈനം കൂട്ടുക? അല്ല, ഒന്നും പനിയിട്ടോ. ഒന്ന് ഇന്ന് വരികയാണെങ്കിൽ ഓൻ കളിക്കാൻ പറ്റൂല. കാരണം എന്താ അറിയോ, ഓന്റെ ഉമ്മ എന്നെ പറഞ്ഞു ഓന് കളിക്കാൻ കൂടണം, ഓന് കടുത്ത പനിയാണ്. പറഞ്ഞപ്പോ എല്ലാരും മറന്നുപോയി, ഞങ്ങളുടെ ടീം തന്നെ മറന്നുപോയി ഞങ്ങൾ എത്ര വട്ടം ജയിച്ചു. ഒന്നല്ല, എത്ര റൺസ് എടുത്തു, എത്ര ഓവറിൽ എത്ര റൺസ് എടുത്തു നോക്കാം. മൂന്ന് ടീമാണ് കളിക്കുന്നത്. അത് ഞങ്ങളിതാ ഞങ്ങളിതാ കളിച്ച് വന്നതാണ്. അപ്പൊ ചേട്ടനാണ് ഓരോ ഇതാക്കിയത്. എന്താ ഞാൻ ഇതാക്കിയത്? നല്ല നോണ പറയാനിട്ടോറായിട്ടും എന്താണ് ഇവനെ പറയണേ, എന്താ പറയാ, ഫോറായിട്ട് പോവാൻ പറയണേ. മറ്റേ അപ്പൊ ഫോറായിട്ടല്ല, ഞാൻ അവിടെ പോയി പിടിച്ചാണ്, ഇവിടെ പോയി പിടിച്ചാണ്. ഫോറായിട്ടില്ല. പിന്നെ പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇവനെ ആ ഫോറിന് വേണ്ടിട്ട് എന്തൊക്കെയാണ് എന്റെ തല അടിച്ചു കൂട്ടിക്കാൻ വേണ്ടി ബാറ്റ് വരെ എടുത്തോണ്ട് വന്നാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു ടീമാണോ അതോ രണ്ട് ടീമാണോ? രണ്ട് ടീമാണ്, ഇവൻ ശത്രു. നാളെ മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമിൽ ജോയിൻ ചെയ്യാം. അത് പറ്റില്ല. അപ്പളും അപ്പ ഞങ്ങൾ തന്നെ ജയിക്കുള്ളൂ. അപ്പൊ നീ പറയുന്നതിനൊക്കെ അവൻ സപ്പോർട്ട് ചെയ്യും. അച്ഛനും കുട്ടിയും കൂടിയിട്ടുള്ള മസാജിങ് ആണ്. ഇനി വാവേ പൊന്നുട്ടിയടേ എവിടെ പൊന്നുട്ടി? പൊന്നുട്ടി എവിടേ? തലക്ക് വന്നിക്കണ എവിടെ ഉണ്ണി? ഉണ്ണിക്കുട്ടിയടേ ഓ, മിശാജിങ് ആണ് കേട്ടോ, മസാജിങ് അച്ഛൻ്റെ മസാജിങ് ആണ്. മസാജിങ് ആണ് കുട്ടി. ആ കുട്ടിട്ട് തലയൊക്കെ പൊണ്ടിച്ച് നോക്കണ്ട്. കുളി കഴിഞ്ഞോ ചേട്ടൻ്റെ? കണ്ട ഞാനൊരു സുന്ദരനാ, രാവിലെ നീ